ക്രയോജനിക് എഞ്ചിന്റെ പ്രവർത്തനം തുടങ്ങി എന്ന് വേണം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. ഐ എസ് ആർ ഒ കേന്ദ്രത്തിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ ഏതായാലും ഈ തരത്തിലാണ് ഇപ്പോൾ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഈ വിധത്തിലാണ് റോക്കറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം പേലോഡുകളെല്ലാം അത് ഉപേക്ഷിച്ചു കഴിഞ്ഞു. അതിന്റെ രണ്ട് വശങ്ങളിലുണ്ടായിരുന്ന അതിന്റെ ബൂസ്റ്റർ എഞ്ചിനുകൾ നേരത്തെ തന്നെ കളഞ്ഞതാണ്. അതിന്റെ ഏറ്റവും ഒടുവിലുള്ള ലിക്വിഡ് എഞ്ചിൻ ഫോർമാറ്റ് ഏറ്റവും താഴെ ഭാഗത്തുള്ള അതും ജ്വലിപ്പിച്ചു കഴിഞ്ഞ് പേലോഡായി പുറത്തേക്ക് കളഞ്ഞു. ഇനി ബാക്കിയുള്ള ഭാഗം അത് അതിന്റെ ഏറ്റവും ഫ്രണ്ടിലാണ് അതിന്റെ പ്രൊപ്പൽഷൻ മൊഡ്യൂൾ ഉള്ളത്. ആ ഭാഗത്താണ് നമ്മൾ അവിടെ ചന്ദ്രനിൽ ഇറക്കാൻ പോകുന്ന ലാൻഡർ ഉള്ളത്. ആ ലാൻഡറിനുള്ളിലാണ് റോവർ ഉള്ളത്. ചന്ദ്രോപരിതലത്തിലൂടെ ചക്രത്തിന്റെ സഹായത്തോടു കൂടി കറങ്ങാൻ പോകുന്ന റോബോട്ട് ഉള്ളത്. ആ ഭാഗം തുറന്നു കഴിഞ്ഞാണ് ഇപ്പോഴത് മുന്നോട്ട് പോകുന്നത്. ഭ്രമണപഥം ലക്ഷ്യമാക്കി കൃഷ്ണകുമാർ. ശ്രീ ജോൺ പി സക്കറിയ, ഇതുവരെയുള്ള വിവരങ്ങൾ വെച്ച് താങ്കളുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? ക്രയോജനിക് എഞ്ചിന്റെ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ലാസ്റ്റ് സ്റ്റേജ് ആണ് C-25. ക്രയോജനിക് സ്റ്റേജ് ആണ്. അതിന്റെ അൾട്ടിമേറ്റ് വെലോസിറ്റി 10 m/s അധികം വെലോസിറ്റി എത്തിയാൽ മാത്രമേ ഓർബിറ്റ് സാറ്റലൈറ്റ് പേലോഡ് ഇൻജക്ട് ചെയ്യുള്ളൂ. ആ ഓർബിറ്റൽ ഇഞ്ചക്ഷൻ വെലോസിറ്റി എത്തിക്കുന്നത് അവസാനത്തെ സ്റ്റേജ് ആണ്. ക്രയോജനിക് എഞ്ചിനാണ്. ക്രയോജനിക് എഞ്ചിൻ 10 മിനിറ്റ് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ആകെ ഏകദേശം 16 മിനിറ്റ് ഫ്ലൈറ്റ് ആണ്. 16 മിനിറ്റിന്റെ ഫ്ലൈറ്റിന്റെ അവസാനം 10 m/s വെലോസിറ്റി ഉണ്ടാകും. ആ വെലോസിറ്റിയിലാണ് നമ്മുടെ സാറ്റലൈറ്റിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നത്, ചന്ദ്രയാനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ശ്രീ ജോൺ പി സക്കറിയ, അദ്ദേഹം ഐ എസ് ആർ ഒ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മുൻ ഡയറക്ടറാണ്. സമീർ പി മുഹമ്മദ് കൂടി ചേരുന്നു. സമീർ, ഈ ദൗത്യത്തിന്റെ ഇതുവരെയുള്ള ആ ഒരു ഘട്ടത്തെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? കൃഷ്ണകുമാർ, ഇന്നത്തെ ദൗത്യത്തിന്റെ ആ പ്രാഥമിക ഘട്ടങ്ങളെല്ലാം വിജയകരമായി മുന്നേറുകയാണ്. ഇപ്പോൾ ക്രയോജനിക് എഞ്ചിൻ പ്രവർത്തിച്ചുകൊണ്ട് അവസാന സ്റ്റേജിലേക്ക്, അതായത് ഇനി ഏതാണ്ട് 3 മിനിറ്റ് മാത്രമാണ് യാത്ര ബാക്കിയുണ്ടാവുക. 16 മിനിറ്റും 15 സെക്കൻഡുമാണ് ഈ ചന്ദ്രയാൻ ഇന്നത്തെ യാത്ര, റോക്കറ്റിന്റെ യാത്ര ഉണ്ടാവുക. അതിനുശേഷമാണ് പാർക്കിംഗ് ഓർബിറ്റിലേക്ക് ചന്ദ്രയാൻ 3-നെ സെപ്പറേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. പിന്നീടുള്ള യാത്രകൾ അടുത്ത ഘട്ടമായിട്ടാണ് ആരംഭിക്കുന്നത്. അതോടുകൂടി LVM3 റോക്കറ്റിന്റെ ദൗത്യം തീരുകയും ചെയ്യും. ഏതാണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ക്രയോജനിക് എഞ്ചിൻ അതിന്റെ ഇഗ്നിഷന്റെ അവസാന സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. ഏതാനും മിനിറ്റ്, 1-2 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ചന്ദ്രയാൻ 3-നെ അതിന്റെ പാർക്കിംഗ് ഓർബിറ്റ് എന്ന് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള ഭൂമിക്ക് ചുറ്റുമുള്ള ഏറ്റവും അടുത്തുള്ള ലോവർ എർത്ത് ഓർബിറ്റിലേക്ക് സെപ്പറേറ്റ് ചെയ്യപ്പെടും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന് ആ ഒരു സ്റ്റേജ്, ആ ഘട്ടം കൂടി കടക്കുന്നതോടുകൂടി ചന്ദ്രയാൻ 3-ന്റെ ആദ്യ ഘട്ടം പൂർണ്ണമായി വിജയകരമായി എന്ന് വേണം എന്ന് പറയാൻ കഴിയും. അതിനുള്ള കാത്തിരിപ്പാണ് ഇപ്പോൾ ഉള്ളത്. ദൃശ്യങ്ങൾ എന്ന് കാണുന്നത് പോലെ തന്നെ ISRO-യിലെ ശാസ്ത്രജ്ഞരും അതുപോലെ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി അടക്കമുള്ള പ്രമുഖർ ആ ഒരു മിനിറ്റ് മാത്രം ബാക്കിയുള്ള ആ ഒരു ചരിത്ര നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തും. 179.19 km അകലെ ഭൂമിയിൽ നിന്നുള്ള ഒരു അകലെയുള്ള ഭൂമിക്ക് ചുറ്റുമുള്ള ഓർബിറ്റിലേക്കാണ് ഇന്ന് ചന്ദ്രയാന 3 പേടകത്തെ എത്തിക്കുക. അതിനുശേഷം വിവിധ ഘട്ടങ്ങളായി ഓർബിറ്റ് ഉയർത്തുന്ന പ്രക്രിയയാണുള്ളത്. ചന്ദ്രയാന്റെ ഭാഗമായിട്ടുള്ള പ്രൊപ്പൽഷൻ മൊഡ്യൂളിലെ എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോവേണ്ടത്. അത് 5 ഘട്ടങ്ങളായിട്ടാണ് ഓർബിറ്റ് ഉയർത്തി ഈ മാസം 31 ജൂലൈ 31 ഭൂമിയുടെ ഭ്രമണപഥം വിട്ട് ചന്ദ്രയാൻ 3 യാത്ര തുടരേണ്ടത്. അതിന് മുമ്പായുള്ള നടപടി ഓർബിറ്റ് ഉയർത്തുക എന്ന നിർണായക ഘട്ടത്തിലേക്ക് അതിന് മുൻപുണ്ട്. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് Here we have a majestic lift off of LVM3 M4 rocket carrying India's prestigious Chandrayaan 3 spacecraft. P2 tracking. ദൗത്യം വിജയകരമായിരിക്കുന്നു, ആദ്യഘട്ടം വിജയകരമായിരിക്കുന്നു എന്ന് വേണം ശ്രീഹരിക്കോട്ടയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കാരണം സമയം ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു. വിജയകരമായിട്ട് തന്നെ പാർക്കിംഗ് ഓർബിറ്റിലേക്ക് ചന്ദ്രയാൻ 3-നെ എത്തിച്ചു എന്ന് വേണം മനസ്സിലാക്കുന്നത്. കാരണം അത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം വൈകാതെ ഉണ്ടാവും. ഇസ്രോ ചെയർമാൻ സോമനാഥ് ശ്രീ ജോൺ പി സക്കറിയയുടെ അഭിപ്രായം കൂടി തേടാം. അദ്ദേഹം ISRO-യുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് മുൻ ഡയറക്ടറാണ്. ശ്രീ ജോൺ പി സക്കറിയ, ഇതുവരെ താങ്കൾക്ക് കണ്ടതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ, പ്രാഥമിക ഘട്ടം വിജയകരമാണെന്നാണ് നേരത്തെ അവിടെ നിന്ന് തന്നെ ലഭിച്ച കമന്റിൽ നിന്ന് വ്യക്തമായിരുന്നത്. റേഡിയോ ആസ്ട്രോണോമി
ഇതുവരെ മനസ്സിലാക്കുന്നത് ഇതുവരെയുള്ളതെല്ലാം വിജയകരമാണ്. അവസാനം ഇഞ്ചക്ട് ചെയ്യേണ്ടത് ഈ 11 km/s റിലേറ്റീവ് വെലോസിറ്റി ഇനിഷ്യൽ വെലോസിറ്റി അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴാണ് ചന്ദ്രയാനെ ഇഞ്ചക്ട് ചെയ്യേണ്ടത്. ആ വെലോസിറ്റിയിൽ ഇഞ്ചക്ട് ചെയ്താലേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റ് കിട്ടുകയുള്ളൂ. അങ്ങനെ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ പോയി കഴിഞ്ഞാൽ പിന്നെ 4-5 തവണയായ എലിപ്റ്റിക്കൽ ഓർബിറ്റ് വലുതാക്കിയിട്ട് അതിനുശേഷമാണ് ചന്ദ്രനിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഒരു കാര്യം കൂടി, ഈ ചന്ദ്രയാൻ രണ്ടുമായി താരതമ്യം ചെയ്യുമ്പോൾ ചന്ദ്രയാൻ രണ്ടിൽ നമുക്ക് ആർജിക്കാൻ കഴിയാതിരുന്ന ഇഞ്ചക്ഷൻ നടക്കുവാൻ സമയമായിട്ടുണ്ട്. എന്നാൽ ഇഞ്ചക്ഷൻ നടന്നതായിട്ട് തോന്നുന്നില്ല. ഈ വിഷ്വൽസ് കണ്ടിട്ട് ഇപ്പോൾ ഏകദേശം വെലോസിറ്റി ആയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അവിടുത്തെ ദൃശ്യങ്ങൾ കണ്ടിട്ട് नियर इंफ्रारेड किरणों का विश्लेषण दूसरे जीवन सहायक ग्रहों को खोजने में मदद करेगा. नेविगेशन गाइडेंस एंड कंट्रोल सिस्टम ആണ് ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നത്. അത് ഓൺബോർഡ് കമ്പ്യൂട്ടേഴ്സ് ആണ്. ഓൺബോർഡ് കമ്പ്യൂട്ടേഴ്സ് C25 വെലോസിറ്റി കാര്യരത ഹൈ എത്തി കഴിയുമ്പോൾ ആ ഇഞ്ചക്ഷൻ സാമാന്യ പ്രദർശനം കരാ ഹൈ സ്റ്റേജ്. अब हम प्रमोशन से 700 सेकंड की दूरी पर आ चुके हैं. सापेक्ष वेलोसिटी 6.5 किलोमीटर प्रति सेकंड, ऊंचाई 191 किलोमीटर.